കുറ്റിപ്പുറത്ത് പനി ബാധിച്ച് 13-കാരൻ മരിക്കാൻ കാരണം H1N1 വൈറസ് എന്ന് ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ വീട്ടിലും പരിസരങ്ങളിലും ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. കുറ്റിപ്പുറത്ത് പനി ബാധിച്ചു മരിച്ച 13-കാരനായ ഗോകുൽദാസിന്റെ വീട്ടിലും പരിസരങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളുകളും ചികിത്സാ വിവരങ്ങളും പരിശോധിച്ചതിൽ നിന്നാണ് ആരോഗ്യവകുപ്പ് ഇത്തരമൊരു നിഗമനത്തിലെത്തിയത്. വിദ്യാർത്ഥിയുടെ മരണകാരണം H1N1 വൈറസ് ആണെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറയുന്നത്. ഇൻഫ്ലുവൻസ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് H1N1 പനി. സാധാരണ പകർച്ചപ്പനിയുടെയും H1N1 പനിയുടെയും ലക്ഷണങ്ങൾ ഏതാണ്ട് ഒന്നു തന്നെയാണ്. പനി, ജലദോഷം, ചുമ, ശരീരവേദന, തൊണ്ടവേദന, വിറയൽ, ക്ഷീണം, ശ്വാസംമുട്ടൽ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ചിലരിൽ ഛർദിയും വയറിളക്കവും ഉണ്ടാകും. രോഗി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കുചീറ്റുമ്പോഴും തുപ്പുമ്പോഴും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന വൈറസ് ശ്വസിക്കുമ്പോഴും വൈറസിനാൽ മലിനമാക്കപ്പെട്ട വസ്തുക്കളുമായി സമ്പർക്കമുണ്ടാകുമ്പോഴുമാണ് രോഗപകർച്ചയുണ്ടാകുന്നത്. കടുത്ത പനി, ചുമ, കടുത്ത തൊണ്ടവേദന എന്നീ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ശക്തമായ തലവേദന, മയക്കം, അപസ്മാരം, ശ്വാസംമുട്ടൽ എന്നിവയുണ്ടായാൽ അടിയന്തരമായി വൈദ്യസഹായം തേടണം. ഗർഭിണികൾക്ക് H1N1 രോഗബാധയുണ്ടായാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുള്ളതിനാൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയും ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. വീട്ടിലെ കുട്ടികൾക്ക് വേറെ ആർക്കും പനി എടുത്തു. ഇപ്പോൾ വേറെ ആർക്കും പനിയോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ഷോർട്ട് ഹിസ്റ്ററി ആണ്. കൃത്യമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇനി ബാക്കി കൊടുത്തത് നമ്മൾ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുള്ള ബ്ലഡിൻ്റെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ളത് പറയാനായിട്ട് കഴിയുള്ളൂ. പനിയും ഇതുപോലെ പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്, ഇപ്പം നമുക്ക് ഒരുപാട് തരം വൈറൽ ഫീവറുകളുണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം കോവിഡൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് സ്വാമ്പ് എടുത്തിട്ടുണ്ട്. H1N1 ഉണ്ട്. അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തരം പരിശോധനകളും നടത്തുന്നുണ്ട്.